ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഊജ എന്ന 2024 പുറത്തിറങ്ങിയ ഒരു തമിഴ് മൂവിയാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഭരത്, അജ്മൽ, അമീർ, ലാൽ മുതലായ മുൻ താരനിരകളെ വെച്ച് അണിയിച്ചൊരുക്കിയൊരു മൂവിയാണിത്. അപ്പോൾ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. ഈ മൂവിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഫസറും അയാളുടെ 4 സ്റ്റുഡൻസും കൂടി ഒരു ഹൊറർ ഷോർട്ട് ഫിലിം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവർ അതിനുവേണ്ടി ഒരു കറക്റ്റ് ലൊക്കേഷൻ തപ്പി നടക്കുന്നു. അങ്ങനെ അവർ ഒരു ബംഗ്ലാവിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവർ ഓജോ ബോർഡ് കളിക്കുന്നു. ഭൂതം പ്രേതം ഒന്നിലും വിശ്വാസമില്ലാത്ത നമ്മുടെ ഹീറോ, അതായത് നമ്മുടെ പ്രൊഫസർ, ഗെയിം പകുതിയിൽ വെച്ച് നിർത്തിക്കുന്നു. അങ്ങനെ അപ്പോഴേക്കും അവിടെ പ്രേതം എത്തിക്കഴിഞ്ഞിരുന്നു. ഗെയിം പകുതിയിൽ വെച്ച് നിർത്തിയത് കൊണ്ട് നമ്മുടെ പ്രേതം ഇവരെ പേടിപ്പിക്കാനും കൺട്രോൾ ചെയ്യാനും തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ കഥയുടെ ഔട്ട്ലൈൻ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ മലയുടെ മുകളിലുള്ള ഒരു ബംഗ്ലാവാണ് കാണിക്കുന്നത്. തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വാച്ച്മാൻ വാച്ച്മാൻ എന്നൊരാൾ നിലവിളിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് തിരിച്ചൊരു റെസ്പോൺസും കിട്ടിയില്ല. അപ്പോൾ അയാൾ അവിടേക്ക് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ അയാളുടെ മുമ്പിൽ ഒരു ഭീകര രൂപം കാണുന്നു. പേടിച്ച് അയാൾ ഓടിപ്പോകുന്നു. അടുത്ത സീനിൽ 4 സ്റ്റുഡൻസിനെയാണ് കാണിക്കുന്നത്. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണുള്ളത്. അവർ ഹൊറർ മൂവിയുടെ ഷൂട്ടിങ്ങിനെ പറ്റി പ്ലാനിങ്ങിലാണ്. കെവിൻ ആണ് നമ്മുടെ നായകൻ. അവന് ഏഞ്ചലിനെ തന്നെ നായികയായി വേണമെന്ന് ഷാഡ്യം പിടിക്കുന്നു. കാരണം അവന് ഏഞ്ചലിനോട് ഒരു ചെറിയ വൺ സൈഡ് ലവ് ഉണ്ട്. അപ്പം നമ്മുടെ പ്രൊഫസർ എൻ്റർ ചെയ്യുന്നു. അഭിനയിക്കാൻ തന്നെ എല്ലാവരും നിർബന്ധിക്കുന്നുവെന്ന് നമ്മുടെ ഏഞ്ചലിൻ പറഞ്ഞപ്പോൾ ആക്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഫസറും പറയുന്നു. അങ്ങനെ അവർ ഡയറക്ഷനും എഡിറ്റിങ്ങും ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അവർ നമ്മുടെ ബംഗ്ലാവ് ചൂസ് ചെയ്യുന്നു. നേരിട്ട് പോയി ലൊക്കേഷൻ കാണാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഏഞ്ചൽ അവളെയും കൊണ്ടുപോകാൻ പറയുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല. പക്ഷെ അവസാനം എല്ലാവരും കൂടി നമ്മുടെ ബംഗ്ലാവിലേക്ക് യാത്ര തിരിക്കുന്നു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് സ്ഥലമെല്ലാം കണ്ടിട്ട് വേറൊരു ദിവസം ഷൂട്ടിംഗ് ചെയ്യാം എന്നായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അവിടെ വെച്ച് അമാനുഷികമായ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ വിനയനെയും ക്യാമറമാനെയും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ ഒരു സോങ് പീസ് താഴെ വീഴുന്നു. അപ്പോൾ അവിടെ ആരോ പാട്ടുപാടി ഡാൻസ് കളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ടോർച്ച് ഓണാക്കി ആ സൗണ്ട് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് നോക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്നാണ് എന്ന് അവർ മനസ്സിലാക്കി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വയസ്സായ വ്യക്തി ഒരു പെണ്ണിൻ്റെയൊപ്പം ഡാൻസ് കളിക്കുന്നതിൻ്റെ നിഴലാണ് അവർ കാണുന്നത്. എന്നാൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അതിൽ ആ പെണ്ണിനെ കാണുന്നില്ല. ഇത് കണ്ട് അവർ പേടിക്കുന്നു. എല്ലാവരും പേടിച്ചോടി റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വിനയിനെ കാണാതെയാകുന്നു. അവിടെ മാനേജറോട് ചോദിച്ചപ്പോൾ അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ ഇന്നലെ കണ്ട കാര്യം മാനേജറിനോട് പറഞ്ഞപ്പോൾ ആ വഴിയൊന്നും പോകരുത്, കാരണം അയാൾ പ്രേതങ്ങളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അയാൾ ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നു. മേ ബി വിനയിനെ അയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇവർ വിചാരിക്കുന്നു. പുറത്ത് വിനയിനെ തപ്പി നടക്കുമ്പോൾ ആ വയസ്സായ വ്യക്തി വിനയിനെ എടുത്തുകൊണ്ടുവരുന്നു. ഇയാൾ വിനയിനെ എന്തെങ്കിലും ചെയ്തോ എന്നവർ പേടിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രൊഫസർ വയസ്സനായ അയാളോട് വിനയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ വയസ്സായ ആൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നു. എന്നാൽ അവിടെ ആരെയും കാണാനില്ല. നായകൻ, അതായത് നമ്മുടെ പ്രൊഫസർ, അയാളോട് ദേഷ്യപ്പെടുമ്പോൾ അവിടെ ഇരുന്ന ഗ്ലാസ് ഓട്ടോമാറ്റിക്കായി പൊട്ടുന്നു. അപ്പോൾ ആ വയസ്സൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്, പിള്ളേർ അറിയാതെയല്ലേ എന്ന് സംസാരിക്കുന്നു. നമ്മളല്ലേ അത് ക്ഷമിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്നു. ഹീറോ പുറത്തേക്കിറങ്ങി പോകുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ആ വയസ്സൻ എന്തോ മാജിക് കാട്ടിയാണ് എല്ലാവരെയും പറ്റിക്കുകയാണ് എന്ന് അയാൾ കരുതുന്നു. എന്ത് പറ്റിയെന്ന് ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വിനയ് അപ്പോൾ തട്ടി വീണതാണെന്നും ആ വയസ്സായ ആളാണ് രക്ഷിച്ചതെന്നും പറയുന്നു. മൂവിക്ക് വേണ്ടി വിനയ് വയസ്സനോട് പ്രേതങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ തുടങ്ങി, അയാൾ കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കാനും. അപ്പോൾ ഇയാളുടെ കയ്യിൽ പ്രേതങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട് എന്ന് വിനയ് അറിയുന്നു. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ക്യാമറാമാൻ വിനയ് പ്രേതമാണെന്ന് കരുതി റൂമിൽ നിന്ന് പേടിച്ചോടുന്നു. പിറ്റേ ദിവസം എല്ലാവരും കൂടി വിനയിനെ ഇനി ആ വയസ്സിനോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് എതിർക്കുന്നു. പ്രൊഫസർ, ആ വയസ്സൻ നമ്മളെല്ലാവരെയും പറ്റുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വിനയ് അത് എതിർത്തു. ദേഷ്യം വന്ന നമ്മുടെ പ്രൊഫസർ വയസ്സിനോട് പോയി ദേഷ്യപ്പെടുന്നു. നീ പ്രേതങ്ങളോട് സംസാരിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പ്രേതത്തെ കാണിക്കാനും വെല്ലുവിളിക്കുന്നു. അങ്ങനെ നമ്മുടെ വയസ്സൻ ഓജോ ബോർഡ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ഗ്രൂപ്പായി ഓജോ ബോർഡ് കളിക്കണമെന്നും ഒറ്റയ്ക്ക് ചെയ്യരുതെന്നും ചെയ്താൽ ആപത്താണെന്നും അയാൾ പറയുന്നു. ഇതെല്ലാം നമ്മുടെ നായകൻ വളരെ പുച്ഛത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവരവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതാ കോയിൻ മൂവ് ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നു.
എന്നാൽ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചപ്പോൾ റെസ്പോൺസ് ഇല്ല. അപ്പോൾ നമ്മുടെ പ്രൊഫസർ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ ദൂരിക്കുകളെ, ഇയാൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയി വെക്കുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നായകന് ഒരു ലെറ്റർ കിട്ടുന്നു. അത് വായിച്ചപ്പോൾ എന്താ, അത് നമ്മുടെ ഏഞ്ചലിന് എഴുതിയൊരു സൂയിസൈഡ് നോട്ടാണ്. നായകനായ നമ്മുടെ പ്രൊഫസർ ഏഞ്ചലിനെയും തപ്പിപ്പോകുന്നു. മലയുടെ മുകളിൽ വെച്ച് അവളെ കണ്ടുകിട്ടുന്നു. അപ്പോൾ അവൾ പ്രൊഫസറെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാൽ അപ്പോൾ അത് അവിടേക്ക് നമ്മുടെ കെവിൻ എത്തുന്നു. കെവിൻ്റെ കയ്യിൽ ഒരു റോസാപ്പൂമുണ്ട്. ഏഞ്ചലിനെ പ്രപ്പോസ് ചെയ്യാനായിരുന്നു കെവിൻ്റെ പ്ലാൻ. എന്നാൽ ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഫീലായി നമ്മുടെ കെവിൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നു. നമ്മുടെ പ്രൊഫസർ ഏഞ്ചലിനോട് എന്തിനാണ് സൂയിസൈഡൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ അവളുടെ കഥ പറയാൻ തുടങ്ങുന്നു. ഏഞ്ചലിനയുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയെന്നും അവളുടെ അമ്മ ഒരാളുടെ ഒപ്പം റിലേഷനിലുമായി. എന്നാൽ അയാൾ അവളെ അബ്യൂസ് ചെയ്യുന്നു. ഇവൾ വലുതായിട്ടും ഇത് സംഭവിച്ചപ്പോൾ അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ അറിഞ്ഞിട്ടും കാണാത്ത പോലെ അഭിനയിക്കുന്നു. ഇത് കേട്ട പ്രൊഫസർ എന്തുകൊണ്ടാണ് കംപ്ലെയിൻ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ കാരണം വിഷമിച്ചിരുന്നപ്പോഴാണ് ഇവരെല്ലാവരും മൂവി ഷൂട്ടിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനും ഇവരുടെ ഒപ്പം ഇവിടേക്ക് വന്നത് എന്ന് അവൾ പറയുന്നു. അങ്ങനെ പ്രൊഫസർ അവളെ സമാധാനിപ്പിച്ചു. തിരിച്ച് ബംഗ്ലാവിലേക്ക് എത്തിയ നമ്മുടെ കെവിൻ വിഷമിച്ച് മദ്യപിക്കുന്നു. ബാഗൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവിടെ ഷെൽഫിലിരുന്ന ബുക്സ് എല്ലാം താഴേക്ക് വീഴുന്നു. എല്ലാവരും ഓടി വന്നപ്പോൾ ഇത് കണ്ട് പേടിക്കുന്നു. അവർ വയസ്സിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഗെയിം പകുതിയിൽ വെച്ച് നിർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നും പ്രോപ്പറായി ഗുഡ് ബൈ പറയാതെ പോവില്ല എന്നും പറയുന്നു. അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി വീണ്ടും ഓജോ ബോർഡ് കളിക്കുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോയിൻ മൂവ് ചെയ്യുന്നു. പേര് ചോദിച്ചപ്പോൾ അതാ ഗായത്രി എന്ന് പറയുന്നു. വയസ്സ് ചോദിച്ചപ്പോൾ 23 വയസ്സെന്നും എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ മർഡർ എന്ന് പറയുന്നു. ഇത് കണ്ടതും എല്ലാവരും ഷോക്കായി. എവിടെ വെച്ച് മരിച്ചു ചോദിച്ചപ്പോൾ അവർ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ ലൊക്കേഷനാണ് പ്രേതം പറഞ്ഞു കൊടുത്തത്. ഇത് കണ്ട് പേടിച്ച് എല്ലാവരും ഗെയിം നിർത്താമെന്ന് പറയുമ്പോൾ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് വീണ്ടും കാണിക്കുന്നു. അങ്ങനെ വയസ്സായ ആളുടെ അടുത്ത് ചെന്ന അവർ ഇതെല്ലാം പറയുമ്പോൾ അപ്പോഴാണ് ഗായത്രിയെ ആരോ കൊല്ലുകയാണ് എന്നും അത് വെളിയിൽ അറിയാനാണ് അവർ ഹെൽപ്പ് ചോദിക്കുന്നതെന്നും നമ്മുടെ വയസ്സൻ പറയുന്നത്. ഇതറിയണമെങ്കിൽ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകണമെന്നും വയസ്സായയാൾ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഹീറോയും ടീമും അവിടേക്ക് പോകുന്നു. വീട്ടുകാർ ഒരു വലിയ കുടുംബക്കാരാണ്. അവർ ആദ്യം ഗായത്രിയെ പറ്റി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിലും പിന്നീട് മകൾ ചെറുപ്രായത്തിൽ മരിച്ചുപോയ വിഷമം പറഞ്ഞ് അവർ അവരോട് സംസാരിക്കുന്നു. ജോലിക്ക് പോയപ്പോഴാണ് ഗായത്രി മരിച്ചതെന്നും അവർ അറിയുന്നു. തിരിച്ചു വന്ന വയസ്സിനോട് ഇത് പറയുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് അയാളും അവരോട് പറയുന്നു. അന്ന് രാത്രി വീണ്ടും ഓജോ ബോർഡ് കളിച്ച് ഗായത്രിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നവർ തീരുമാനിക്കുന്നു. അപ്പോൾ അത് കളിക്കുമ്പോൾ അതാ ഏഞ്ചലിനയുടെ ഉള്ളിൽ ഗായത്രിയുടെ പ്രേതം കയറുന്നു. എന്നിട്ട് അവളുടെ കഥകളെല്ലാം പറയുന്നു. വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായാണ് നമ്മുടെ ഗായത്രി ജോലിക്ക് പോയത്. ദീപ്തി എന്ന ലേഡിയും 3 പാർട്ട്നേഴ്സും കൂടി ചേർന്ന് ഓൺ ചെയ്യുന്നതാണ് ആ കമ്പനി. അവർ വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. പുതിയൊരു ആഡിന് വേണ്ടി പുതിയൊരു മോഡലിന് വേണമെന്ന് കാർത്തിക്കിനോട് അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റായ നമ്മുടെ ഗായത്രിയെ അവർ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ഗായത്രി അത് സമ്മതിച്ചില്ല. കാരണം അവളുടെ ഫാമിലി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഡബിൾ സാലറിയും പിന്നെ വീട്ടിലെ കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്നവർ പറഞ്ഞപ്പോൾ നമ്മുടെ ഗായത്രി അവസാനം അത് സമ്മതിച്ചു. കാർത്തിക്കിന് ഗായത്രിയെ ഇഷ്ടമായി തുടങ്ങി. അവർ അങ്ങനെ ലൈഫ് നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഗായത്രി എങ്ങനെയാണ് നന്നായി ജീവിക്കേണ്ടതെന്ന് വീണ്ടും പഠിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പുറത്തൊരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയപ്പോൾ കാർത്തിക്കിനോട് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് നമ്മുടെ ഗായത്രി ഫോൺ വിളിച്ച് പറയുന്നു. പിന്നീട് വീണ്ടും പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ ഗ്യാങ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ കെവിൻ ഏഞ്ചലിനയോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല എന്ന് ഏഞ്ചലിനെ തിരിച്ചറിയുന്നു. നീ എന്താ എന്നോട് മിണ്ടാത്തേ, എനിക്കൊരു ബാഡ് പാസ്റ്റ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല എന്നും റിലേഷനിലൊന്നും ഇൻട്രസ്റ്റഡ് ഇല്ല എന്നും ഏഞ്ചലിന അവനോട് പറയുന്നു. എന്നാൽ ഏഞ്ചലിന് നമ്മുടെ പ്രൊഫസറോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അന്ന് കോളേജിലേക്ക് ചീഫ് ഗസ്റ്റായി കാർത്തിക്, അതായത് നമ്മുടെ പണ്ടത്തെ ആ ഡയറക്ടറല്ലേ, അയാളാണ് എത്തുന്നത്. ആ കാർത്തിക്കാണ് നമ്മുടെ ഗായത്രിയുടെ കഥയിലെയും കാർത്തിക്. അപ്പോൾ അവിടെ ഗായത്രിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. അത് കാർത്തിക് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാനായിരുന്നു നമ്മുടെ ഗ്യാങ് പ്ലേ ചെയ്തത്.
അപ്പോളതാ കാർത്തിക് ഭയങ്കര സ്ട്രെസ്ഡായി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഗ്യാങ് കാർത്തിക്കിൻ്റെ പിന്നാലെ പോയി അയാളോട് സംസാരിക്കുന്നു. എന്തിനാണ് താങ്കൾ ഗായത്രിയെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനും ഗായത്രിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി കാർത്തിക് അവൻ്റെ വീട്ടിൽ വെച്ച ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ അവിടെ ദീപ്തി കൊല്ലപ്പെട്ടതായി കാണുന്നു. അപ്പോൾ കാർത്തിക് നമ്മുടെ പ്രൊഫസറെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഹീറോൻ്റെ ടീം അവിടേക്ക് അങ്ങനെ പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ഗായത്രിയുടെ ബ്രദർ ദീപ്തിയുടെ അടുത്ത് ഗായത്രിയുടെ മരണകാരണം ചോദിച്ച് ഇന്നും ശല്യപ്പെടുത്താറുണ്ടെന്ന്. അങ്ങനെ ദീപ്തി അയാൾക്ക് മെൻ്റലാണെന്ന് പറഞ്ഞ് അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു. നമ്മുടെ ബ്രദറാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദീപ്തിയുടെ അടുത്ത് പോകുമ്പോൾ ദീപ്തി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ബ്രദർ അവിടേക്ക് ചെന്നത് CCTVയിൽ റെക്കോർഡഡാണ്. അങ്ങനെ ബ്രദറാണ് ദീപ്തിയെ കൊന്നത് എന്ന് കാരണമാകുന്നു. ദീപ്തിയുടെ മരണച്ചടങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ബാക്കി കമ്പനി ഓണേഴ്സ് അവിടെ വന്നിരുന്നു. ആ പാർട്ട്നേഴ്സിനോട് നമ്മുടെ പ്രൊഫസർ ദീപ്തിയെ പറ്റിയും ഗായത്രിയെ പറ്റിയും ചോദിച്ചറിയുന്നു. എന്നാൽ അതിലെ മൊട്ടത്തലയനായ ആ പാർട്ട്നർ എന്തിനാണ് നിന്നോടൊക്കെ ഞാൻ ഇവരുടെ കാര്യം പറയുന്നേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. നമ്മുടെ ഹീറോയിൻ ടീമും വീണ്ടും അയാളെക്കുറിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അയാളെ കാണാൻ വേണ്ടി വീണ്ടും പോകുന്നു. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ഇതെല്ലാം ഗായത്രിയുടെ ബ്രദർ തന്നെയാണ് ചെയ്തതെന്നും അയാള് യഥാർത്ഥ കൽപ്രിറ്റെന്നും പറയുന്നു. അപ്പോഴതാ ഹീറോയിൻ്റെ മൊബൈലിലേക്ക് കോൾ വരുന്നു. നമ്മുടെ കമ്പനിയിലെ പാർട്ട്ണറാണ് വിളിക്കുന്നത്. അയാൾ, നിന്റെ പിള്ളേർ എൻ്റെ കസ്റ്റഡിയിലാണ്, ഇവരെ വേണമെങ്കിൽ ഗായത്രിയുടെ ബ്രദറിനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാങ് എല്ലാവരും കൂടി ചേർന്ന് അവിടേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ പാർട്ട്ണറുടെ ഗുണ്ടകൾ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഏഞ്ചലിനയുടെ ഉള്ളിലെ പ്രേതം അവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാങ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഏറ്റവും അവസാനം വയസ്സായ നമ്മുടെ പണ്ടത്തെ അയാളെ വിളിച്ച് ഏഞ്ചലിനയുടെ ബോഡിയിൽ നിന്നും ഗായത്രിയുടെ പ്രേതത്തെ അകറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോഴതാ ഗായത്രിയുടെ പ്രേതം പെർമിഷൻ കൂടിയാണ് ഞാൻ ഏഞ്ചലിനയുടെ ബോഡിയിൽ കയറിയതെന്ന് പറയുന്നു. നമ്മുടെ പകുതിയിൽ വെച്ച് നിന്ന ഓജോ ബോർഡിലെ, അന്ന് ശരിക്കും അത് പകുതിയിൽ വെച്ചല്ലായിരുന്നു നിന്നത്. അന്ന് രാത്രി ഏഞ്ചലിന് ജീവിതമെല്ലാം മടുത്തതുകൊണ്ട് പ്രേതവുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ശരീരത്തിലേക്ക് കയറിക്കൊള്ളാൻ പറയുന്നു. ഏഞ്ചലിന തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നും നിനക്ക് ജിഗിരി ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടും ഗായത്രിയോട് തൻ്റെ ശരീരത്തിലേക്ക് കയറി അവൾക്ക് വേണ്ടതെല്ലാം സാധിച്ചോളാൻ പറയുന്നു. എൻഡ് ഓഫ് ദി ഡേ ഗായത്രിയുടെ ആത്മാവ് അവളെ കൊന്ന് ആരാണ് എന്ന് എല്ലാവരോടും പറയുന്നു. അന്ന് ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു പെൺകുട്ടി അവൾക്ക് ഇതുപോലെ മോഡലായി ക്യാഷ് സമ്പാദിക്കണമെന്നും കുടുംബത്തെ നോക്കണമെന്നും ഗായത്രിയോട് പറയുന്നു. ഗായത്രി ആണെങ്കിൽ ആ ചെറിയ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാമെന്നും സമ്മതിക്കുന്നു. അന്ന് രാത്രി ഗായത്രിയെ ഒരു പാർട്ടിക്ക് ഈ പാർട്ടി ഓണേഴ്സ് എല്ലാവരും ക്ഷണിക്കുന്നു. എന്നാൽ അവളത് അവോയ്ഡ് ചെയ്യുന്നു. അപ്പോഴാണ് ആ ചെറിയ പെൺകുട്ടിയെ ഈ മൂന്ന് പാർട്ട്നേഴ്സും മുതലെടുക്കുന്നത് രാത്രി ഗായത്രി കണ്ടത്. നമ്മുടെ ഗായത്രി അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്ത് കുട്ടിയെ കൊണ്ട് ഒരു കാറിലാണ് രക്ഷപ്പെടുന്നത്. ആ കാറ് ഈ പാർട്ട്നേഴ്സ് എല്ലാവരും വേറെ വണ്ടി കൊണ്ട് ഇടിച്ച് അവർ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ഗായത്രിയും ആ കൊച്ചുകുട്ടിയും മരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗായത്രി റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വന്നത്. അങ്ങനെ ഗായത്രിയുടെ ആത്മാവ് ഏഞ്ചലിനയുടെ ശരീരത്തിൽ നിന്ന് പോകാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ അവസാനം നമ്മുടെ വയസ്സൻ ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രേതത്തെ ഒഴിക്കുന്നു. എന്നാൽ അവസാനത്തെ സീനിൽ നമ്മുടെ ഒരു പാർട്ട്ണറും കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അയാൾ ചർച്ച് ഫാദറിൻ്റെ അടുത്ത് പോയി എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം ഫാദർ എന്ന് പറയുന്നു. തിരിച്ച് അയാൾ കാറിൽ പോകാൻ നോക്കുമ്പോൾ അതാ ഗായത്രിയുടെ ആത്മാവ് അയാളെയും കൊല്ലുന്നു. നമ്മുടെ ഫാദറാണെങ്കിൽ ശബ്ദം കേട്ട് വേഗം പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച മൂന്നാമത്തെ പാർട്ട്ണറും മരിച്ചു പോകുന്നതാണ്. അങ്ങനെ ഗായത്രിയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നു. ഇതാണ് നമ്മുടെ കഥ. എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയും ഇതുപോലത്തെ അടിപൊളി സ്റ്റോറീസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.